നമസ്കാരം. നമ്മുടെ രാജ്യത്ത് രാജ്യവിരുദ്ധ ശക്തികൾ പലതരത്തിൽ കലാപങ്ങൾ ആഹ്വാനം ചെയ്യാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിനെ വളച്ചൊടിക്കാനും അതിനെ പ്രക്ഷോഭ സമരമാക്കി മാറ്റാനും ഒക്കെ ശ്രമം നടത്തിയതും നമ്മൾ കണ്ടതാണ്. എൻആർസി വിരുദ്ധ സമരം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഡൽഹി കലാപം, അതുപോലെ ഷഹീൻബാഗിലെ സമരം പ്രക്ഷോഭം, പിന്നീട് ഇങ്ങോട്ട് ഫാമേഴ്സ് മാർച്ച്, കർഷക മാർച്ചുമായി ബന്ധപ്പെട്ട കാർഷിക നിയമങ്ങൾക്കെതിരെ നടത്തിയ മണ്ഡികൾ നടത്തിയ അല്ലെങ്കിൽ ഇടനിലക്കാർ നടത്തിയ, കർഷകരല്ലാത്ത ഇടനിലക്കാർ ചുമ്മാ ഇരുന്ന് ഉണ്ണുന്ന ഇടനിലക്കാർ നടത്തിയ, പിസ കഴിക്കുന്ന, ജിമ്മിൽ പോകുന്ന, വളരെ സുഖലോലുപരായി ജീവിക്കുന്ന, ടെൻറ്റുകൾ പോലും എ സി വൽക്കരിക്കുന്ന പഞ്ചാബിലെ മാത്രം ചില മണ്ഡി കിങ്ങുകൾ, അതായത് പഞ്ചാബ് മുഖ്യമന്ത്രി ഉൾപ്പെടെ മണ്ഡി കിങ് ആണെന്നാണ് പറയുന്നത്, നടത്തിയ സമരം ഒക്കെ നമ്മൾ കണ്ടതാണ്. റിപ്പബ്ലിക് ഡേയിൽ, നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ ഇപ്പോൾ ദീപ് സിദ്ധു എന്ന് പറയുന്ന ഒരു നടൻ ഗായകൻ, ഇവനൊക്കെ എന്ത് കർഷകനാണ്, അല്ലെങ്കിൽ എന്ത് കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഇവനൊക്കെ എന്ത് ചെയ്തു എന്നൊന്നും നമുക്കറിയില്ല. പാട്ടുകാരനാണ്, അഭിനേതാവാണെന്നൊക്കെയാണ് പറയുന്നത്, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് റെഡ് ഫോർട്ടിൽ, ഇന്ത്യയുടെ അഭിമാനമായ ചെങ്കോട്ടയിൽ, ഖലിസ്ഥാൻ എന്ന വിഘടനവാദ പ്രസ്ഥാനത്തിൻ്റെ, തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ, സിഖ് മത തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ മഞ്ഞക്കൊടി ഉയർത്തി. എന്നിട്ടും മാധ്യമങ്ങൾ, മലയാള മാധ്യമങ്ങൾ അടക്കം നൽകിയത് സിഖ് പതാക ഉയർത്തിയ ദീപ് സിദ്ധു അറസ്റ്റിൽ എന്നാണ്. എന്താണ് ഖാലിസ്ഥാൻ പതാക എന്ന് പറയാൻ ഇവർക്ക് ഇത്ര മടി എന്നാണ് ചോദിക്കുന്നത്. വെറും സിഖ് പതാകയാണോ അത്? സിഖിന് വേറെ പതാകയുണ്ട് ഹേ. ഇത് സിഖ് പതാകയല്ല, മഞ്ഞ നിറത്തിലുള്ളത് ഖാലിസ്ഥാൻ പതാകയാണ്. കാനഡയിലും അതുപോലെയുള്ള വിദേശ മേഖലകളിലും അമേരിക്കയിലുമൊക്കെ ഈ ഖാലിസ്ഥാൻവാദികൾ പലതരത്തിൽ ഇന്ത്യക്കെതിരെ പല രീതികളിൽ പല പ്രവർത്തനങ്ങൾ നടത്തിയതായും ഒക്കെ ഇവിടെ റിപ്പോർട്ടുണ്ട്. ഇത് ഖാലിസ്ഥാൻ എന്ന് പറയുന്ന വിഘടനവാദമാണ്, തീവ്രവാദമാണ്, മത തീവ്രവാദം തന്നെയാണ്. സിഖ് മതത്തെ ഒരു പാർശ്വവൽക്കരിച്ചുകൊണ്ട് ഒരു വിഭാഗം നടത്തുന്ന, ഇന്ത്യക്കെതിരെ നടത്തുന്ന മത തീവ്രവാദം തന്നെയാണ് ഖാലിസ്ഥാൻ വാദം. അത് സിഖ് വാദമല്ല, സിഖുകാർ ഇന്ത്യക്കാരാണ്. അതൊന്നും അറിയാതെയായിരിക്കും ഇവിടെ മലയാള മാധ്യമങ്ങൾ അച്ചു നിരത്തിയത്. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഈ ഇത്തരം നടപടികളെ എന്തുകൊണ്ട് പ്രധാനമന്ത്രി മോദിജിയും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടിച്ചമർത്തിയില്ല, അല്ലെങ്കിൽ ഇവരെയൊന്നും അടിച്ചോടിച്ചില്ല എന്ന ചോദ്യം ഇവിടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇവരെ അടിച്ചമർത്തിയില്ല, എന്തുകൊണ്ട് ഇവരെ അടിച്ചോടിച്ചില്ല? ഇത്രയും ഗുരുതരമായൊരു വിഷയം ഉണ്ടായിട്ടും ഇവർക്കെതിരെ ശക്തമായൊരു നടപടി സ്വീകരിക്കാൻ, നിയമ നടപടി അല്ലാതെ ഒരു കായികമായ നടപടി സ്വീകരിക്കാനോ പോലീസിനെ വിട്ട് ഇവരെ അടിച്ചമർത്താനോ എന്തുകൊണ്ട് ശ്രമിച്ചില്ല എന്ന ചോദ്യം അന്നു മുതൽ തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ നടപടികളും ഇത്തരത്തിൽ രാജ്യത്തിനെതിരെയുള്ള നടപടികളുമായി വന്നു കഴിഞ്ഞാൽ അങ്ങനെ കൈയും കെട്ടി വെറുതെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ എന്ന ഒരു സംശയമാണ് അവർ ഉയർത്തുന്നത്. നമുക്ക് നോക്കാം, ശത്രുക്കൾക്ക് വീട്ടിൽ കയറി പണികെടുക്കുന്ന മോദിജി ഇങ്ങനെ എന്താണ് ചെയ്യുന്നത് എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. പാകിസ്ഥാന്റെ കാര്യം അറിയാമല്ലോ, അവിടെ ചെന്ന് പണികൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. യാതൊരു ഭരണ പരിചയവും ഇല്ലാത്തപ്പോൾ മുഖ്യമന്ത്രിയായ മോദിജി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംഘടനത്തെ അടിച്ചൊതുക്കിയത് ഒറ്റ ദിവസം കൊണ്ടാണ്. അതായത് വർഗീയ സംഘടനത്തെ, ഗുജറാത്തിലെ കലാപം അറിയാമല്ലോ എല്ലാവർക്കും. ഇന്ന് വിചാരിച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട്, അല്ലെങ്കിൽ ഒരു മണിക്കൂർ പോലും വേണ്ട, അതുകൊണ്ട് തീർക്കാവുന്ന ഏത് തരത്തിലുള്ള സൈനിക നടപടികൾക്കും അധികാരമുള്ള നമ്മുടെ പ്രധാനമന്ത്രി മാസങ്ങളോളം ഒരു കൂട്ടർ തലസ്ഥാനത്ത് തമ്പടിച്ച് നടത്തുന്ന ഈ സമര ആഭാസങ്ങളെ എന്തിനാണ് തുടരാൻ അനുവദിക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും. ഒരു സുഹൃത്ത് എഴുതി ചോദിച്ചതാകട്ടോ, മോദി വിരുദ്ധ മാധ്യമങ്ങൾ നിരന്തരം വലിയ വാർത്തയും ചർച്ചയുമാക്കിയിട്ടും അതൊന്നും അടിച്ചമർത്താനോ ഒരു കോംപ്രമൈസിനോ നമ്മുടെ പ്രധാനമന്ത്രി തുനിയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യവും അവിടെ നിലനിൽക്കുന്നു. അതാണ് യഥാർത്ഥ ഭരണാധികാരി, യഥാർത്ഥ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്ന, ഒരു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭരണാധികാരി അങ്ങനെയാണ്. എന്താണ് കാരണം? മനുഷ്യനെ ഏറ്റവും ഗുണവും ദോഷവും ഉള്ള ഒരു സംഭവമാണ് ക്ഷമയും മറവിയും, അല്ലേ? 30,000, ഏതാണ്ട് 30,000-ൽ അധികം കണക്ക് പ്രകാരം സിഖുകാരെ തലപ്പാവിൽ പെട്രോൾ ഒഴിച്ചും ടയർ കഴുത്തിലിട്ടും കത്തിച്ചു കൊന്ന അതേ കോൺഗ്രസിനെ സർദാർജിമാർ അധികാരത്തിൽ ഏറ്റിയത് ആ മറവി കാരണമാണ്. അതുപോലെ തന്നെ മുഗൾ ഭരണാധികാരികൾ, മുഗൾ കടന്നാക്രമണക്കാർ ലക്ഷക്കണക്കിന് സർദാർജിമാരെ കൊന്നൊടുക്കിയെങ്കിലും അവർ ലോകത്ത് ഒരു മുസ്ലിം പോലും ബാക്കി ഇല്ലാതിരുന്നാൽ മാത്രമേ തല മുണ്ടനം ചെയ്യുകയുള്ളൂ എന്ന ദൃഢപ്രതിജ്ഞ എടുത്ത സർദാർജിമാർ എങ്ങനെയാണാവോ പാകിസ്ഥാനി മുസ്ലിങ്ങളുടെ കൂടെ ചേർന്ന് ഖലിസ്ഥാൻ ഉണ്ടാക്കി ഇന്ത്യയോട് പൊരുതുന്നതും, അതും മറവി തന്നെയല്ലേ? അതായത് മുസ്ലിം ഭരണാധികാരികൾ സിഖുകാരോട് പെരുമാറിയതിൻ്റെ കഥയും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ അതൊക്കെ യാഥാർത്ഥ്യമാണ്. എത്രയോ സിഖുകാരെ കൊന്നൊടുക്കി ഇവിടുത്തെ മുഗൾ ഭരണാധികാരികൾ. എന്നിട്ടും ഈ പാകിസ്ഥാനി ചിന്താഗതികൾ, അല്ലെങ്കിൽ മത തീവ്രവാദം പുലർത്തുന്ന പാകിസ്ഥാനി ഗ്രൂപ്പുകളുമായി ചേർന്ന് ഖലിസ്ഥാൻ എന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനം ഉണ്ടാക്കാൻ ഇവർക്ക് എങ്ങനെ സാധിച്ചു? അതും അവർ സംഭവിച്ച കാര്യങ്ങൾ മറന്നുപോയിട്ടല്ലേ?
ദേശദ്രോഹികളെ ഇന്ത്യക്കാർ മറക്കരുത്. മറന്നാൽ നാളെ അവർ വീണ്ടും ഇന്ത്യയുടെ അധികാരം പിടിക്കും എന്നൊരു സൂചന കൂടി നമ്മുടെ സുഹൃത്ത് നൽകുന്നുണ്ട്. അതിനാൽ ദേശദ്രോഹികൾക്ക് സ്ഥിരം സ്റ്റേജ് ഡൽഹിയിൽ ഉണ്ടാക്കിയിരിക്കും, അവർക്ക് അഴിഞ്ഞാടാൻ അവസരം കൊടുത്തുകൊണ്ടേയിരിക്കും. ഇന്ത്യ വിരുദ്ധരെ ഒറ്റക്കുടക്കീഴിൽ ഇങ്ങനെ നിത്യവും പൊതുസമൂഹത്തിൽ നിർത്താനും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനും ഇതിലും എളുപ്പമുള്ള ഒരു വഴി എന്താണ്? വളരെ പ്രാധാന്യത്തോടെ, അതായത് ഈ സമരങ്ങളിൽ പങ്കെടുക്കുന്നവരൊക്കെ രാജ്യത്തിനെതിരാണ് ചിന്തിക്കുന്നത്, രാജ്യത്തിന്റെ പുരോഗതിക്കും രാജ്യത്തെ നിയമങ്ങൾക്കും എതിരാണ്, രാജ്യവിരുദ്ധരാണ്, മതതീവ്രവാദികളാണ് എന്ന് ഉറപ്പിക്കാൻ ഇതിൽ പരം, അതായത് പ്രത്യേകിച്ച് വിശദീകരണമൊന്നും വേണ്ട, ഇപ്പോൾ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നവരും അവിടെ പോയി കുത്തിയിരിക്കുന്നവരും ഒക്കെ രാജ്യദ്രോഹികളാണെന്ന് സാധാരണക്കാരായ ഇന്ത്യക്കാർക്കെല്ലാം, ലോകത്തുള്ള ഇന്ത്യക്കാർക്ക് മുഴുവൻ മനസ്സിലായി കഴിഞ്ഞു. അതാണ് ആ മനുഷ്യൻ്റെ ചാണക്യ ബുദ്ധി. കലാപം നടത്തുന്നവരുടെ സത്യാവസ്ഥ മനസ്സിലായ വിദേശ രാജ്യങ്ങളിൽ നിന്നാരും പ്രതികരിക്കാറില്ല. ഒടുക്കം ഒരു നടിക്ക് കാശ് കൊടുത്ത് പ്രതികരിപ്പിക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഈ സമരക്കാർ. ഗാന്ധിജിയുടെ, പട്ടേലിൻ്റെ, നെഹ്റുവിൻ്റെ പാർട്ടി നടത്തുന്ന സമരത്തിന് ഇനി പിന്തുണയ്ക്കാൻ ഇത്തരം നടിമാരും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ആ പാർട്ടിയെ മോഡി എവിടെ എത്തിച്ചു? അതായത് കോൺഗ്രസിനെയാണ് പറയുന്നത്. കോൺഗ്രസിനൊപ്പം ചേരുന്ന മറ്റ് ഗ്രൂപ്പുകളുമുണ്ട് കേട്ടോ, അത് നമ്മൾ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ അവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? സത്യം പറഞ്ഞാൽ അവരെല്ലാവരും നാണം കെട്ട് നാറി ഒരു പരുവത്തിൽ നിൽക്കുകയാണ്. ഇതാരും ഒന്നും ചെയ്തിട്ടില്ല, അവർ തന്നെ ചെയ്തതിൻ്റെ ഫലം അവർ അനുഭവിച്ചതാണ്. അവരെ ഇത്തരത്തിൽ അടിച്ചമർത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞേനെ മോദിയുടെ പോലീസ് രാജ്, മോദിയുടെ പട്ടാള രാജ്, മിലിറ്ററി രാജ്, അത് ഇത് സമരക്കാരെ കൊന്നു, വേണമെങ്കിൽ കൊന്നിട്ട് ട്രാക്ടർ കയറി മരിച്ചവനെ വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞ ആൾക്കാരും മാധ്യമങ്ങളുമാണ് ഇവിടെയുള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ എന്തൊക്കെ സംഭവിക്കും? സാധാരണ ജനങ്ങൾ ഒന്ന് ആലോചിക്കും, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന്. ഇതിപ്പോൾ ഒന്നും സംഭവിച്ചില്ല, പ്രത്യേകിച്ചൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ദേശദ്രോഹികൾ, രാജ്യവിരുദ്ധർ അവരുടെ ജോലി ചെയ്യുന്നു, അത് ചെയ്തോട്ടെ. അപ്പോൾ മനസ്സിലാകുന്നു, ഈ ഗ്രൂപ്പുകളൊക്കെ, കോൺഗ്രസും ഇടതുപക്ഷവും ജിഹാദി ഗ്രൂപ്പുകളും ഖാലിസ്ഥാനികളും ഒക്കെ ഒന്നാണ് എന്നുള്ള കാര്യം പകൽ പോലെ രാജ്യത്തെ ജനങ്ങൾക്കും രാജ്യത്തിന് പുറത്തുള്ള എല്ലാ ഭാരതീയർക്കും ഒക്കെ മനസ്സിലായി കഴിഞ്ഞു. ഇതാണ് ഭരണം, ഇങ്ങനെയാണ് ഭരിക്കേണ്ടത് അല്ലേ? തീർച്ചയായും ഒരു കലാപമുണ്ടായാൽ അത് അടിച്ചമർത്തുകയോ വെടിവെക്കുകയല്ല, ആ കലാപം വെറുതെയായിരുന്നു എന്ന് സാധാരണക്കാരെ, ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക. അവരെ, ഈ കലാപത്തിന് ആഹ്വാനം ചെയ്ത രാജ്യവിരുദ്ധരെ ഒറ്റപ്പെടുത്തുക. അവരെ ഇനി ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളും. അത്രയേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.